ഇന്നത്തെ സിനഡിന് രണ്ട് ഘട്ടങ്ങളാണുള്ളത്. ആദ്യ ഘട്ടത്തിൽ ബൈബിൾ പാരായണവും അതിൻ്റെ വിചിന്തനവുമാണ്. പ്രാർത്ഥനയോടെ ആരംഭിക്കാം. സിനഡ് ടീമിൻ്റെ ജോയിന്റ് ലീഡർ ശ്രീ റോക്കി രാജൻ സിനഡിനു വേണ്ടിയുള്ള പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥന നയിക്കുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ചുകൂടി അങ്ങയെ തിരുമുൻപിൽ ഞങ്ങൾ നിൽക്കുന്നു. അങ്ങയെ മാത്രം ഞങ്ങളെ നയിക്കാനായി ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങ് ഭാവനമൊരുക്കിയണമേ. ഞങ്ങൾ നടക്കേണ്ട വഴിയും അത് പിന്തുടരേണ്ട വിധവും ഞങ്ങളെ പഠിപ്പിക്കണമേ. പാപികളും ദുർബലരുമായ ഞങ്ങൾ ക്രമരഹസ്യം പ്രചരിപ്പിക്കാൻ ഇടയാകാതിരിക്കട്ടെ. അജ്ഞത മൂലം തെറ്റായ പാത പിന്തുടരാനോ പക്ഷപാതം ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ സ്വാധീനിക്കാനോ അങ്ങ് അനുവദിക്കരുത്. അങ്ങിൽ ഞങ്ങൾ ഐക്യം കണ്ടെത്തട്ടെ. അങ്ങനെ നിത്യജീവൻ്റെ പാതയിൽ ഒരുമിച്ച് സഞ്ചരിക്കാനും സത്യത്തിൻ്റെയും ശരിയുടെയും മാർഗത്തിൽ നിന്നും മാറിപ്പോകാതിരിക്കാനും ഞങ്ങൾക്കിടയാകട്ടെ. എല്ലായ്പ്പോഴും എല്ലായിടങ്ങളിലും പിതാവിനോടും പുത്രനോടുമുള്ള ഐക്യത്തിൽ എന്നും എന്നേക്കും പ്രവർത്തന നിരതനായ അമ്മയോട് ഞങ്ങൾ ഇതെല്ലാം അപേക്ഷിക്കുന്നു. ആമേൻ. എല്ലാ ബഹുമാന്യ വ്യക്തികളെയും സ്വാഗതം ചെയ്യുന്നതിനായി ഫാമിലി യൂണിറ്റ് സെൻട്രൽ കമ്മിറ്റി ലീഡർ ശ്രീ ജോൺസൺ ചിറ്റേകോടത്തിനെ ക്ഷണിക്കുന്നു. സത്സിലെ വിശിഷ്ട വ്യക്തികളെ, ഇടവക സിനഡയിൽ സംബന്ധിക്കുവാൻ എത്തിയിട്ടുള്ള വിശിഷ്ട വ്യക്തികൾക്കും മറ്റെല്ലാവർക്കും സ്വാഗതം ആശംസിക്കുന്നു. ബൈബിൾ പ്രതിഷ്ഠയാണ്, അത് നിർവഹിക്കുന്നത് പാരിഷ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് ശ്രീ ബേബി തോമസ് എട്ടുരുത്തിലാണ്. മഴ പെയ്ത് വെള്ളപ്പൊക്കമുണ്ടായി, കാഞ്ചൂതി അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, എങ്കിലും അത് വീണില്ല. എന്തുകൊണ്ടെന്നാൽ അത് പാദമേൽ സ്ഥാപിതമായിരുന്നു. എൻ്റെ ഈ വചനങ്ങൾ കേൾക്കുകയും എന്നാൽ അത് അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവർ മണൽപ്പുറത്ത് ഭവനം പണിത പോഷക തുല്യനായിരിക്കും. കർത്താവിൻ്റെ സുവിശേഷം. നമ്മുടെ സിനഡിലെ വിചിന്തന ഭാഗം മത്തായിയുടെ സുവിശേഷം ഏഴാമത്തെ അധ്യായം 24 മുതൽ 28 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. അടിസ്ഥാന നിലയോ അപ്രകാരമായിരിക്കും നമ്മുടെ വിശ്വാസ ഭവനം. വീട് എന്ന് പറയുമ്പോൾ എല്ലാ സുരക്ഷിതത്വത്തിൻ്റെയും ഒരു കൂടാരമായിരിക്കണമെന്നാണ് നമ്മുടെ എല്ലാവരും ആഗ്രഹം. അതുകൊണ്ട് തന്നെ സുരക്ഷയ്ക്ക് വിഹാരം സൃഷ്ടിക്കുന്ന ഏറ്റവും പരമപ്രധാനമായ ഒരു വീഴ്ചയാണ് അടിസ്ഥാനം രണ്ടാമത്തെ ഘട്ടം ആരംഭിക്കുകയാണ്. Thank you.
സ്വതന്ത്രതയുടെ സിനറ്റ് കോർഡിനേറ്റർ കൂടിയായ ഫാദർ ജോ വാഴക്കൂട്ടത്തിൽ പാരന്റ് കോൺസിലെ വൈസ് പ്രസിഡന്റ് വേലി ചേതൻ, സിനറ്റിലെ റിസോഴ്സ് പേഴ്സണായി പ്രവർത്തിച്ച ശ്രീമതി ജെയിൻ പീറ്റർ, പീറ്റർ വടശ്ശേരി, നിക്സൺ സെവിയർ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, യൂണിറ്റ് ഭാരവാഹികളെ, സംഘടന പ്രതിനിധികളെ, കഴിഞ്ഞ ജാനുവരി 31-ാം തീയതി കുടുംബത്തിനോടുകൂടിയാണ് ഒറ്റപ്പെട്ട തവകയിൽ സിനഡ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. വളരെ ആവേശപൂർവമാണ് ഒറ്റപ്പെട്ട തവക ഈ സിനഡ് പ്രവർത്തനങ്ങളോട് പ്രതികരിച്ചത്. ഇവിടെ വിവിധ ഗ്രൂപ്പുകളായി തിരിച്ചുകൊണ്ട് കുടുംബത്തിനോടും അതോടൊപ്പം രണ്ട് ഘട്ടങ്ങളായി ഫെബ്രുവരി മാസത്തിലും മാർച്ച് മാസത്തിലും നമ്മൾ കുടുംബത്തിനും യൂണിറ്റ് നടത്തുകയുണ്ടായി. ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് ഇവിടെ നമുക്ക് വേണ്ടി അതിഥികളെത്തിയിരിക്കുന്ന ജോബച്ചനെയും ശ്രീമതി നസീമ മജീദിനെയും ശ്രീമതി പ്രസന്ന പാക്കുലേനെയും നമ്മുടെ ഈ സിനഡിലേക്ക് സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എന്റെ കർത്തവ്യം. നസീമ മജീദ് മാഡത്തിന് നമ്മുടെ എല്ലാവരുടെയും പേരിൽ ഹാർദവുമായി സ്വാഗതം ഞാൻ ആശംസിക്കുകയാണ്. നമ്മുടെ മുഖ്യാർത്ഥി ഞാൻ അമ്മയുടെ പറഞ്ഞു വരുന്നു. എങ്കിലും ഔപചാരികളുടെ പേരിൽ ഞങ്ങളുടെ ഈ വരാപ്രതിമുറയിലെ സിനഡ് പ്രവർത്തനങ്ങൾ ചുക്കാൻ പിടിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ജോബ് വാഴക്കൂട്ടത്തിൽ വെച്ചത് പൊറ്റപ്പുള്ളി ലോക സമൂഹത്തിന്റെ പേരിൽ ഹാർദവുമായി സ്വാഗതം ആശംസിക്കുന്നു. ഞാൻ നമ്മെ മാത്രമല്ല സമൂഹത്തിന് മറ്റുള്ളവരെയും ഇതര മതസ്ഥരെയും ശ്രദ്ധാപൂർവം കേൾക്കുക എന്ന ബൃഹത്തായ ആശയം കൂടി പാപ്പ മുന്നോട്ട് വെക്കുന്നു. മതേതര കൂട്ടായ്മയും സാമൂഹിക വളർച്ചയും എന്ന വിഷയത്തെ കുറിച്ച് സംസാരിക്കാൻ ബഹുമാന്യരായ രണ്ട് അതിഥികളാണ് നമുക്ക് ഇവിടെ എത്തിയിട്ടുള്ളത്. ശ്രീമതി നസീമ മജീദും ശ്രീമതി പ്രസന്ന പാഹുലേയും. ആദ്യമായി ശ്രീമതി നസീമ മജീദിനെ തികഞ്ഞ സ്നേഹത്തോടെ ആദരവോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മറ്റു വിശിഷ്ട വ്യക്തികള്, സഹോദരി സഹോദരന്മാരെ, എല്ലാ മതവും പറയുന്നത് നന്മയാണ്, സ്നേഹമാണ്, സഹോദര്യം സഹോദര്യമാണ്. സദനമസ്കാരം. ഇവിടെ എന്താണ് സംഭവം സിനിമയുടെ ഭാഗമാണ് എന്ന് മനസ്സിലായത്. ഇവിടെ സംസാരിച്ച റെക്കോർഡ് അവതരിപ്പിച്ച അഞ്ച് പേര് പാട്ടുകളുണ്ടായി. എല്ലാ അവസ്ഥയും ഒത്തുചേർത്തുകൊണ്ട് മുന്നോട്ട് പോകണം, അത് ഇന്നത്തെ കാലത്തിന്റെ ഒരു ആവശ്യകതയാണ്. ഞാൻ കൊച്ചക്കുഴിയിടവകയിലെ നിങ്ങളെല്ലാവരെയും വരാപ്പുഴ അതിരൂപതയുടെ സിനഡ് ടീമിൻ്റെ പേരിൽ അഭിനന്ദിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ആദ്യമേ. നിങ്ങൾ ഈ സിനഡ് നിങ്ങളുടെ ഇടവകയിൽ നടത്തി എന്നുള്ളത് വളരെ വ്യക്തമായി. ഇപ്പോഴും ഓർക്കുക, സിനഡ് ഇന്നിവിടെ വെച്ച് സമാപിക്കുകയല്ല, അവിടെ മുന്നോട്ടുള്ള യാത്രയിൽ സിനഡ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ നമുക്കറിയാം, ഒരുമിച്ച് യാത്ര ചെയ്യുക എന്നുള്ളതാണ്. ഒരുമിച്ച് യാത്ര ചെയ്യുക, ആ ഒരുമിച്ചുള്ള യാത്രയിൽ നമുക്ക് എന്താണ് നമ്മുടെ ഇന്ധനം, നമ്മുടെ വാഹനത്തിൽ നമ്മൾ നിറയ്ക്കേണ്ട ഇന്ധനം എന്താണ് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ച ഈ മാർഗരേഖകൾ. അപ്പോൾ തിയറി പാർട്ടാണ് ഇപ്പോൾ നമ്മൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇനി നമുക്കുള്ളത് പ്രാക്ടിക്കലാണ്. ഇത് നമ്മുടെ ഇടവക ജീവിതത്തിൽ, നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ പ്രായോഗികമാക്കുവാനായിട്ട്, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തെ ഗുണപരമായിട്ട് സ്പർശിക്കുന്ന രീതിയിൽ ഈ സിനഡ് മാറണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും അത് പ്രായോഗികമാക്കുവാനുള്ള വശങ്ങളെക്കുറിച്ചും കൂടെ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് എന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ നിന്ന് പ്രചോദനം സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് ഫ്രാൻസിസ് പാപ്പ ഈ 2023 മെത്രാന്മാരുടെ സിനഡ് വിഭാവനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരെയും കേൾക്കുന്ന, എല്ലാവരെയും ശ്രവിക്കുന്ന, എല്ലാവരുമായിട്ട് തുറന്ന് സംസാരിക്കുന്ന ഒരു സഭ, അതാണ് ഈശോ ആഗ്രഹിച്ച സഭ. എല്ലാവരെയും കേൾക്കുക, തുറന്ന മനസ്സോടെ കേൾക്കുക, തുറന്ന മനസ്സോടെ സംസാരിക്കുക. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന കുറേയധികം പ്രശ്നങ്ങൾക്ക് നമുക്ക് പരിഹാരം കാണാൻ സാധിക്കും. നമ്മുടെ കുടുംബങ്ങളിൽ തുറന്ന മനസ്സോടെ ശ്രവിക്കുകയും തുറന്ന മനസ്സോടെ സംസാരിക്കുകയും ചെയ്യുന്നവരുണ്ടാണ്. അപ്പോൾ അതൊക്കെ ഈ സിനഡിൽ നിന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ സ്വാംശീകരിക്കേണ്ട നല്ല വശങ്ങളാണ്.
അതാണ് ഇനി പ്രാക്ടിക്കൽ ആക്കുവാനുള്ളത് എന്നുകൂടെയാണ് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മുടെ ഉറവിടങ്ങളുണ്ട്, നമ്മുടെ വിശ്വാസത്തിന്റെ ഉറവിടങ്ങൾ, അതിനെയൊക്കെ ബലി കഴിച്ചിട്ടല്ല നമ്മൾ ആനുകാലികമാകേണ്ടത്, നമ്മൾ മോഡേണൈസ് ചെയ്യേണ്ടത്. നമ്മുടെ പാരമ്പര്യത്തെ ബലി കഴിച്ചിട്ടല്ല, പാരമ്പര്യത്തെ ഉപേക്ഷിച്ചുകൊണ്ടല്ല നമ്മൾ ആധുനികമാകേണ്ടത്. ബെനഡിക്ട് 16 പാപ്പ ഇത് വളരെ വ്യക്തമായിട്ട് വളരെ മനോഹരമായിട്ട് പറയുന്ന ഒരു ഉപമയിലൂടെയാണ് പാപ്പ പറയുന്നത്. ഒരു മരം അതിന്റെ തായ്തടി ഉണ്ടല്ലോ, ആ തായ്തടി അതുപോലെ തന്നെ നിലനിൽക്കണം. അതാണ് നമ്മുടെ പാരമ്പര്യങ്ങൾ, നമ്മുടെ വിശ്വാസം, നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവവചനം, നമുക്ക് ലഭിച്ചിരിക്കുന്ന ആരാധന കൂതാശകൾ. അതിനൊന്നും യാതൊരു മാറ്റവും വരുത്താൻ പാടില്ല. അതുപോലെ തന്നെ ഒരു വൃക്ഷത്തിന്റെ തായ്തടി എങ്ങനെയാണോ നിലനിൽക്കുന്നത് അതുപോലെ തന്നെ നിലനിൽക്കും. എന്നാൽ ആ വൃക്ഷത്തിന്റെ ശിഖരങ്ങൾ ഉണ്ടല്ലോ, വൃക്ഷത്തിന്റെ ശിഖരങ്ങൾ, അത് നമുക്ക് സാഹചര്യം അനുസരിച്ച്, അത് നമുക്ക് നമ്മുടെ കണ്ടീഷൻ അനുസരിച്ച്, കാലഘട്ടം ആവശ്യപ്പെടുന്നതനുസരിച്ച് അത് നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ വെട്ടിക്കളയുകയും ആവശ്യമുള്ള ഭാഗങ്ങൾക്ക് കൂടുതൽ വളം ചേർക്കുകയും ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ ആധുനികവൽക്കരിക്കേണ്ടതും ഉറവിടങ്ങളിലേക്ക് തിരിച്ചു പോകേണ്ടതും. അതാണ് ഈ സിനഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് കൂട്ടായ്മയിലും പങ്കാളിത്തത്തിലും പ്രേക്ഷിത ദൗത്യത്തിലും മുന്നേറുക. വളരെയേറെ അർത്ഥസമ്പുഷ്ടമായ സന്ദേശം നൽകി സിനഡിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറയും. അത് പ്രായോഗിക തലത്തിലേക്ക് എങ്ങനെ കൊണ്ടുവരണമെന്ന് വളരെ വ്യക്തമായി നമുക്ക് കാണിച്ചു തരികയും ചെയ്ത അച്ഛന് സ്നേഹപൂർവ്വം നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം. കേന്ദ്ര സാമൂഹിക ലീഡറും ജോയിന്റ് ലീഡറുമായ ജോയിന്റ് ലീഡർ റോക്കി രാജൻ, നമ്മുടെ കേന്ദ്ര സമിതി ലീഡർ ശ്രീ ജോൺസൺ,
റിസോഴ്സ് പേഴ്സൺ പ്രൊഫസർ പീറ്റർ സാർ, ശ്രീ നിക്സൺ, ജെയിൻ ടീച്ചർ എന്നിവർക്കും, കൈക്കാരന്മാർ, മറ്റു കേന്ദ്ര സമിതി അംഗങ്ങൾ എന്നിവർക്കും ഏറ്റവും സ്നേഹത്തോടുകൂടി നന്ദി അറിയിക്കുന്നു. ഇടവകയുടെ ശക്തി എന്നത് നമ്മുടെ പ്രവർത്തന നിരതമായ സംഘടനകളാണ്. ആ സംഘടനകൾ ഇന്നേ ദിനം ഇതിലേക്ക് കടന്നു വരികയും അവരുടെ അഭിപ്രായങ്ങൾ വളരെ മനോഹരമായി അവതരിപ്പിക്കുകയും ചെയ്ത പാരിഷ് കൗൺസിലിലെ എല്ലാ സംഘടനാ പ്രതിനിധികൾക്കും, പ്രത്യേകിച്ച് പാരിഷ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് ബേബിച്ചേട്ടനും ഏറ്റവും സ്നേഹത്തോടുകൂടി നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഓരോ ഇടവകയുടെയും ജീവനാടികൾ എന്ന് പറയുന്നത് ഓരോ യൂണിറ്റും അതിലെ ഓരോ കുടുംബാംഗങ്ങളുമാണ്. നമ്മുടെ ഇടവക സിനത്തിനു വേണ്ടി വളരെ ആത്മാർത്ഥമായി നല്ലൊരു റിപ്പോർട്ട് റെഡിയാക്കുകയും അത് ബ്ലോക്ക് ഭാരവാഹികളെ ഏൽപ്പിക്കുകയും ചെയ്തുകൊണ്ട് അവരുടെ കടമകൾ മനോഹരമായി നിറവേറ്റിയ എല്ലാ യൂണിറ്റ് ബ്ലോക്ക് ലീഡേഴ്സിനും സെക്രട്ടറിമാർക്കും യൂണിറ്റ് ലീഡേഴ്സിനും സെക്രട്ടറിമാർക്കും ഭാരവാഹികൾക്കും ഏറ്റവും സ്നേഹത്തോടുകൂടി നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ഈ പരിപാടി ഏറെ മനോഹരമാക്കാൻ നല്ലൊരു പശ്ചാത്തല സംഗീതം ഒരുക്കിയ നമ്മുടെ സ്വന്തം കൊയർ ടീം അംഗങ്ങളായ ശ്രീ മാർട്ടിനും ടീം അംഗങ്ങൾക്കും ഏറ്റവും സ്നേഹത്തോടുകൂടി നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ഇന്നത്തെ പരിപാടിയിലെ സ്റ്റേജ് ഡെക്കറേഷനും ബാക്ക്ഗ്രൗണ്ട് ഡിസൈൻ ചെയ്ത ശ്രീ ജെയ്സനും ഫ്ലവർ അറേഞ്ച്മെൻറ്റ് ചെയ്ത KLWCA പ്രവർത്തകർക്കും, നമ്മുടെ ഓരോ ചലനങ്ങളും വളരെ മനോഹരമായി ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുന്ന ശ്രീ ബിനോയിനും, നമുക്ക് നല്ലൊരു സൗണ്ട് സിസ്റ്റം നൽകി നമ്മളെ സഹായിച്ച ആൽബി ചേട്ടനും, വളരെ സന്തോഷത്തോടുകൂടി നമുക്ക് സ്നേഹമിരുന്നൊരുക്കിയ അജിക്കും ബിജുവിനും, പ്രത്യേകിച്ച് അതിന് നേതൃത്വം കൊടുത്ത ആന്റണി ചേട്ടനും ഏറെ സ്നേഹത്തോടുകൂടി നന്ദി പറയുന്നു. ഇന്നത്തെ ഇടവക സിനോടുകൂടി നമ്മുടെ സിനിഡിന്റെ പ്രവർത്തനങ്ങളെല്ലാം അവസാനിച്ചു എങ്കിലും അതിൻ്റെ ആശയങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ദൃശ്യാവിഷ്കാരത്തിലൂടെ മനോഹരമായി നമ്മളിലേക്ക് മനസ്സിലാക്കി തന്ന ലോഗോയുടെ ദൃശ്യാവിഷ്കാരം നടത്തിയ കേന്ദ്ര സമിതി ലീഡർ, നേതൃത്വം കൊടുത്ത കേന്ദ്ര സമിതി ലീഡർ ശ്രീ നിക്സൺ, മറ്റ് എല്ലാ കേന്ദ്ര സമിതി അംഗങ്ങൾക്കും, ഇതിൽ വളരെ ആത്മാർത്ഥമായി കുറഞ്ഞ സമയം കൊണ്ട് വിളിച്ചപ്പോൾ തന്നെ സഹകരിച്ച എല്ലാ യൂണിറ്റിലെ നല്ലവരായ എല്ലാ സ്നേഹമുള്ള കുടുംബാംഗങ്ങൾക്കും ഏറ്റവും സ്നേഹത്തോടുകൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഇനി ആരെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി.